നമസ്കാരം എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമീ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലെ റാസൽകോറിലാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുമ്പം കോഴിക്കോട് മലയമാർ സ്വദേശിയായ മൊയ്തീൻ കോയ സാറാണ്. അദ്ദേഹത്തിന് ഇന്ന് മാസ്മോ എൻവയോൺമെൻ്റൽ സർവീസ് എന്നൊരു സ്ഥാപനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിശേഷങ്ങളും പ്രവാസ ജീവിതവും ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അതിനു മുന്നേ സഫലമീ യാത്രയുടെ ഈ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? സ്റ്റാർട്ടിങ് ബഹ്റൈനിൽ നിന്നാണ്. ബഹ്റൈൻ 1990 ജനുവരി 11th ഞാൻ ഫസ്റ്റായിട്ട് ബഹ്റൈനിൽ എത്തുന്നത്. പിന്നെ 1996 വരെ അവിടെ ജോലി ചെയ്ത് അവിടെ തിരിച്ചു വന്നു. ഒരു വർഷം നാട്ടിൽ ബിസിനസ്സുകളെല്ലാം ചെയ്തതിന് ശേഷം അത് സക്സസ് അല്ലാത്തതുകൊണ്ട് തിരിച്ച് ദുബായിലേക്ക് തിരിച്ചു വന്നതാണ്. നാട്ടിൽ എന്ത് ബിസിനസ് ആയിരുന്നു? നാട്ടിൽ ട്രാൻസ്പോർട്ട് ആയിരുന്നു തുടങ്ങിയിരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം നേരെ ബിസിനസ്സിലേക്ക് കടന്നു? അല്ല, ജോലിയിൽ പ്രവേശിച്ചോ? അല്ല, ഞാൻ വന്നത് ഇവിടുത്തെ ഒരു ജോലി വിസക്കാണ് വന്നത്. ഫസ്റ്റായിട്ട് വന്നത് ഫാൻസി ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തത്. അതിൽ 5.5 ജോലി ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ ജോലി വിട്ട് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ജോലിക്ക് ചേർന്നു. ദുബായ് മുനിസിപ്പാലിറ്റി പിന്നെ RTA ഡിവിഷനിലേക്ക് മാറി. അതിനുശേഷം അതിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൊണ്ട് തന്നെ ഞാനൊരു പാർട്ട് ടൈം ആയ രീതിയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഡ്രെയിനേജ് ഡിവിഷനിൽ. പിന്നെ 2008 ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അസീസ്, ആദ്യമുള്ള ഫ്രണ്ടാണ് അസീസുമായിട്ടുള്ള ഡിസിഷൻ, ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പുതിയ റൂള് വരുന്നുണ്ട്, ഒരു ഡ്രെയിനേജ് ക്ലീനിങ്ങിന് ഒരു ഗവൺമെൻറ് രജിസ്റ്റേർഡ് ചെയ്ത കമ്പനികൾ മാത്രമേ ആ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് എന്ന് ഒരു ഇവിടുത്തെ ഒരു അറബി പൗരൻ നിന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എടുത്ത ഒരു തീരുമാനപ്രകാരം അത് പുതിയതായിട്ട് ഞാൻ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, ഇതേ സെയിം ജോലി മുമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു കമ്പനിയായിട്ട് ഫോം ചെയ്തു. ആ കമ്പനിയെ ഫോം ചെയ്യുന്ന സമയത്താണ് എൻ്റെ മാനേജറായിട്ടുള്ളത്, എൻ്റെ ഫ്രണ്ടാണൊന്ന് അസീസ്, പിന്നെ അഹമ്മദ് മുമ്പുകൂടെ റോത്തമിൻസിൽ ഇങ്ങനെ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്താണ്. അവർ വിസിറ്റിന് വന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെയാണ് മസ്മോ എൻവയോൺമെൻറ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി ഫോം ചെയ്യുന്നത്. 2008 ഈ മാസ്മോ എൻവയോൺമെൻറ് സർവീസസ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ആ വർഷം തന്നെയായിരുന്നു അഹമ്മദ് സാറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും? അതെ അതെ, ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് അഹമ്മദ് സാറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ അഹമ്മദ് സാറിനെ കണ്ടിട്ടില്ല. അഹമ്മദ് സാറിനെ അറിയുന്നത് ആരാണ്, എൻ്റെ മീഡിയ അസീസ് ഫ്രണ്ടായ അസീസ് വഴിയാണ്. അതിനുശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് വരെ എത്തി നിന്നത്?
സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തതോടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ ഒരു വണ്ടി എടുത്തു, ഞാനും അമ്മ സാറും തന്നെ മാത്രമാണ് ഉള്ളത്, പിന്നെ ഒരു ഡ്രൈവറുണ്ട്. ഞങ്ങൾ തന്നെ പോയിട്ട് രണ്ടാളും പോയിട്ട് ജോലി പിടിക്കും. പോയിട്ട് ഇങ്ങനെ മാർക്കറ്റ് ഒന്നായിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ബിസിനസ് പിടിക്കാൻ പോയിട്ട് ഞാൻ ചിലപ്പോൾ രാത്രി തന്നെ പിന്നെ ജോലി ചെയ്യാനും പോകും. അങ്ങനെയായിരുന്നു ഫസ്റ്റിൽ. പിന്നെ ഗ്രാജുവലി ഒന്ന് രണ്ട് മൂന്ന് നാല് ആളായിട്ട് ഇങ്ങനെ അതിനുശേഷം പിന്നെ വെറും ബിസിനസ് ഡെവലപ്പായി. പിന്നെ ബിസിനസ് പിടിക്കാൻ മാത്രമേ ഇപ്പോൾ ഉണ്ടാവശ്യമുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് അഡ്വേഴ്സിറ്റീസ് ഉണ്ടാവും, ആ ഒരു ടൈം എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? മെയിനായിട്ട് ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവരു. ആ സാമ്പത്തിക പ്രതിസന്ധി എന്ത് അജീസിൽ നിന്ന് കിട്ടി. രണ്ട്, നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ് പിന്നെ ഒരു അറിയുന്നു അറിയാത്ത ആൾക്കാരാണ് ഉണ്ടാവുക. പക്ഷേ ഈ പൊതുവെ ബിസിനസ് ചെയ്യുമ്പോൾ വേറെ ആൾ അറിയിച്ചിട്ട്, പക്ഷേ ആ ബിസിനസ് എന്താണെന്നുള്ളത് എനിക്കറിയായിരുന്നു അതിൻ്റെ ജോലിയെ പറ്റി. അതുകൊണ്ട് അതും പിന്നെ ഒഫീഷ്യലായിട്ട് നല്ല അഹമ്മദ് നാട്ടിൽ ബി കോമെല്ലാം കഴിഞ്ഞു കോളേജ് ലെക്ചറായിട്ട് അവിടെ നിന്ന് രാജിവെച്ച് വന്ന ആളാണ് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അവരെ ഡിപ്ലോമാറ്റിക്കുള്ള അപ്രോച്ച് ഇല്ല, ഓരോ കമ്പനികളിലും പോയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്തു, അതിൻ്റെ ഓപ്പറേഷൻ ഞാൻ കൈകാര്യം ചെയ്തു, ഫൈനാൻസ് അസീസ് കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് ഈ മൂന്ന് പേരും ഓരോ സെക്ഷനായിട്ട് നോക്കി നടത്തി. പിന്നെ അതിലേക്ക് വന്ന വേറൊരു അസീസ് ഉണ്ട്, അസീസ് പിന്നെ അതിൻ്റെ മറ്റേ പേപ്പർ വർക്കുകളും സപ്പോർട്ടായിട്ട്. അങ്ങനെയാണ് നാല് പേരും അറബിയാണ് ഇപ്പം അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. ഈ ഒരു മാസ്മോ എൻവയോൺമെന്റൽ സർവീസസിന് ഇപ്പം എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഞങ്ങൾക്ക് ഇവിടെ ദുബായാണ് മെയിൻ, അബുദാബിയുണ്ട്, ഷാർജ ഉണ്ട്, ബ്രാസൽഹൈം ഉണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ തന്നെയാണോ മേൽനോട്ടം വഹിക്കുന്നത്? ഓരോ സ്ഥലത്തും അതിൻ്റെതായ മാനേജേഴ്സ് ഉണ്ട്. നമ്മൾ സത്യമായിട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളെല്ലാം മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഒരു പ്രസൻസ് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അബുദാബി പോയിട്ട് ഞാൻ രണ്ട് വർഷമായി, റാസൽഹൈമ പോയി വന്നിട്ട് ഒരു വർഷത്തോളമായി. പക്ഷെ അത് പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം നമ്മുടെ മാനേജേഴ്സ് എല്ലാം വളരെ നല്ല പെർഫെക്റ്റാണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല ആത്മാർത്ഥമുള്ളവരാണ്. പിന്നെ നമ്മൾ അവരോടുള്ള ബിഹേവിയറും അങ്ങനെയാണ്. രണ്ടൊരു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ജോലിക്കാർ നമ്മളോട് കാണിക്കുന്നത് നമ്മൾ അവരോടെങ്ങനെയാണോ നമ്മുടെ നിലപാട് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം. തീർച്ചയായിട്ടും ശരിക്കും പറയാം, ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പം അവിടെ നിന്നും എങ്ങനെയാണ് നമ്മുടെ ഈ മാസ്മോ എൻവയോൺമെന്റ് സർവീസസ് വ്യത്യസ്തമാവുന്നത്? കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും ഞങ്ങളെ സംശയം, ഞങ്ങൾ ഇതുവരെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ജോലി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഞങ്ങളെ ജോലി പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ കോമ്പറ്റ് ചെയ്തത്. മറ്റുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാണ്ട വളരെ കുറഞ്ഞ് ചെയ്യുന്നവർക്ക് അവർക്ക് ആ രീതിയിൽ ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ജോലി കൊടുക്കുന്ന ആൾക്കാർ റേറ്റ് കുറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാർക്ക് ആ കൊടുക്കുന്ന റേറ്റ് ജോലി ചെയ്ത് കൊടുക്കാൻ കയ്യിലാണ് ഞങ്ങൾക്കറിയാം. ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരാൾക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂകളുണ്ടാവും. ആ ഇഷ്യൂ എല്ലാം പിടിച്ചു നിൽക്കാൻ ഒരു വർഷമോ ആറുമാസമോ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഈ റേറ്റ് കൊടുത്ത ആൾക്കാർക്ക് ഈ മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? കാരണം ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 1200 വന്ന ആൾക്കാരൊക്കെ ഇന്ന് ഒരു 3000 ലേബറായിട്ട് ജോലിക്ക് ശമ്പളം വാങ്ങുന്നുണ്ട്. ഓരോ വർഷം അവർക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. എന്നാലും മാർക്കറ്റിൽ റേറ്റ് കൂടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ അത് കൂട്ടിയെടുത്ത് എന്നുള്ളല്ലാതെ, പക്ഷെ റേറ്റ് 10 മുമ്പുള്ള റേറ്റിനാണ് കുറവാണ് ഇപ്പോൾ റേറ്റ്. എന്നാലും ആൾക്കാരെ ശമ്പളവും മറ്റേ ഇതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ എഗ്രിമെൻറ്റും എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും എല്ലാ ആനുകൂല്യങ്ങളും വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. അതൊന്നും വേറെ മറ്റ് കമ്പനി ചെയ്യാത്തതുകൊണ്ട് ഇല്ല. അതുകൊണ്ട് അവരെ സ്റ്റാഫ് അവരെ ജോലിയുള്ള നിലപാട് വരെ മസ്മോൻ്റെ സ്റ്റാഫിന് മസ്മോനുള്ള നിലപാട് രണ്ടും രണ്ടാണ്. അതാണ് ഞങ്ങളുടെ വിജയം, അതിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബത്തിൻ്റെ സപ്പോർട്ടും കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഈ
ഇന്ന് നിൽക്കുന്ന നിലയിലെത്തുന്ന എൻ്റെ വിശ്വാസം. കാരണം അത് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഈ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോലി ആവശ്യം എവിടെ ആരെ സന്ദർശിക്കുന്നുണ്ടോ അവരെ ഭാഗത്തു നിന്നൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നൊക്കെ വലിയ പരിചയമുള്ള രീതിയിലാണ് അവരെ അപ്രോച്ച്മെൻ്റ് ഇങ്ങോട്ടുണ്ടായത്, അവരെ നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതെല്ലാം കുടുംബത്തിൻ്റെ പ്രവർത്തനമായിരിക്കണം, നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ പ്രാർത്ഥന ആയിരിക്കണം. ഒരു ദൈവിക അനുഗ്രഹം പോലെ അത് എത്തിപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷേ ആ നിലപാടുകൾ തന്നെയാണ് ഞങ്ങളെ ഈ കമ്പനി, ഞങ്ങൾ അങ്ങോട്ടുള്ള നിലപാട് അങ്ങനെ തന്നെ. ഞങ്ങളുടെ വളരെ വളരെ സുതാര്യത ആണ് ആ വിഷയത്തിൽ. ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി അക്കൗണ്ട്സിൽ ടോട്ടൽ കമ്പനിയുടെ ലാഭം എത്രയാണോ അത് ഇസ്ലാമി എന്ന പ്രകാരം 2.5% സക്കാത്തായിട്ട് കൊടുക്കണം എന്നുള്ള, അത് ആ രീതിയിൽ തന്നെ 2.5% സക്കാത്തായിട്ട് അത് ഒരു വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ അവകാശികൾ ഓരോരുത്തരിങ്ങനെ ഇവിടെ തന്നെ വരും അല്ലെങ്കിൽ നാട്ടിൽ വരും, അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ സദക്ക എന്ന് പറഞ്ഞ വേറൊരു രീതിയുണ്ട്, നിർബന്ധമല്ലാത്ത സക്കാത്ത്, അതും നമ്മൾ കഴിയുന്ന രീതിയിൽ കൂടെ അതിനനുസരിച്ച് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോഴും അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ ഐക്യമാണ്. ഒരു മനസ്സോടെ ഒരു ഒത്തൊരുമയോടെ പോയാലേ ആ സ്ഥാപനം വിജയത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഞങ്ങൾ നാലാൾക്കാരാണ്, അറബി പാർട്ട്ണറാണ്, അവരൊന്നും ഇടപെട്ടില്ല. ഞങ്ങൾ എന്താണോ ഒരു വർഷം ഇങ്ങനെയൊക്കെ ജോലി കഴിഞ്ഞു, ഇത്രയാണ് ഇത്ര ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ ഫയലിൽ സൈൻ ചെയ്ത് പോകും. ഞങ്ങൾ ഏത് വിഷയം ഉണ്ടെങ്കിൽ അവരിപ്പോൾ പ്രത്യേകിച്ച് ഒരു സംഭവം എൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെയുള്ള പ്രശ്നം, ഞാനതിനൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അഹമ്മദ് പിന്നെ അത് അതിന് നോ എന്ന് പറയില്ല. ഇനി അഹമ്മദ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാനും പറയില്ല നോ എന്നുണ്ട്. അതാണ് അതിൻ്റെ ഇത്. പിന്നെ വലിയ വിഷയങ്ങൾ നാലാളുടെ കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി തന്നെ, വേറെ മറ്റ് വിഷയങ്ങളൊന്നും എല്ലാം ഒപ്പണാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം സാമ്പത്തികം മറ്റുള്ള വിഷയങ്ങളൊന്നും ആരും അതൊക്കെല്ലാത്തിനും അതിൻ്റെ സെക്ഷനുണ്ട് അവർ ചെയ്യുക. ഞങ്ങൾ ആരും ഒരു സാമ്പത്തിക കാര്യത്തിൽ ഇടപെടുക ഒന്നുമില്ല. അതെല്ലാം എൻ്റെ പ്രോപ്പർ ചാനലിൽ പോകുന്നു. പിന്നെ ഇതിനൊന്നും ടെൻഷൻ ആണ്ട് ആവശ്യമില്ലല്ലോ. അതെ, പുള്ളിക്കാരൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് എടുത്തു പറയുമ്പോൾ അതെന്തായിരിക്കും? മെയിനായിട്ടും ഇവരെ വിദ്യാഭ്യാസം, അവരെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ലാംഗ്വേജ് എക്സ്പേർട്ട് ലാംഗ്വേജാണ്. അത് ഈ സ്ഥാപനത്തിന് ഉന്നമനത്തിന് നന്നായി സഹായിച്ചു. മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയിട്ട് നിങ്ങൾ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ റെസ്പെക്റ്റ്, നമ്മൾ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ സംസാരത്തിൽ മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് നിന്ന് റെസ്പെക്റ്റ് കിട്ടും എവിടെ പോയാലും. അതുകൊണ്ടാണ് മെട്രോ ഒക്കെ നമ്മൾ അത്ര വർഷം 10 വർഷത്തോളം മെട്രോൻ്റെ സർവീസ് ചെയ്യുന്ന ഞങ്ങളാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും പേരൊന്ന് പറയാമോ? എൻ്റെ ഉപ്പാൻ്റെ പേര് അലി ഹാജി, ഉമ്മാൻ്റെ പേര് ഉമയ്യ. എവിടുന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? ഞാൻ കൊടുവള്ളി എന്ന് പറയാം, അടുത്ത പ്രദേശം തന്നെ. വൈഫിൻ്റെ പേരൊന്ന് പറയാമോ? സൽമ. എത്ര കുട്ടികളാണ്? 4 കുട്ടികൾ. അവരുടെ പേരൂടെ ഒന്ന്? മുഹമ്മദ് അലി. ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്നിട്ട് നാട്ടിലാണ്. 2 ദിവസം മുമ്പ് നാട്ടിൽ പോയി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ബിടെക്ക്. 2. മകന് മെഡിസിന് പഠിക്കുന്നു, 3rd year. 3. മകന് +2 ഇപ്പോൾ ഉള്ളത്. പിന്നെ മകള് ഏറ്റവും ചെറുതാണ്, 8th standard. എനിക്ക് തോന്നുന്നു ഇപ്പം സാറിൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായി മാറിയിരിക്കുകയാണ് അഹമ്മദ് സാർ. അപ്പോഴത്തേക്ക് നമുക്കിനി സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത്രയും നേരം നമ്മൾ പങ്കുവച്ചത് മൊയ്തീൻ കോയ സാറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും പ്രവാസ ജീവിതവും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറും ബാക്ക്ബോണുമായ അഹമ്മദ് CP സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ അഹമ്മദ് സാറിനെ ഈ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് നാട്ടിലെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കോഴിക്കോട് നാദാപുരം തന്നെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? അല്ല, നാദാപുരത്തിനടുത്ത് ഒരു നാദാപുരം 6 കിലോമീറ്റേഴ്സ് ഓണിമേൽ എന്നുള്ള സ്ഥലമുണ്ട്, അവിടെയാണ്. അവിടുന്ന് എങ്ങനെയാണ് ഈ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്നത്? പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ 1983 ഞാൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിൽ നിന്ന് MCOM ബിരുദെടുത്തതിന് ശേഷം നാട്ടിൽ പാരലൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഖത്തറിലേക്ക് ഒരു ജോലി കിട്ടി. അങ്ങനെ ഖത്തറിൽ പോയി 8 വർഷം ഖത്തറിൽ ജോലി ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ ലോക്കലിൻ്റെ കൂടെ ട്രാൻസ്പോർട്ട് ലാൻഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലായിരുന്നു. പൊതുവെ അറിയാമല്ലോ ലോക്കലിൻ്റെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ കുറവാണ്.
പിന്നെ ഖത്തറിൽ ജോബ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പരിശ്രമത്തിൽ ദുബൈയിലൊരു ജോബ് ശരിയാക്കി ദുബൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റി ഖത്തറിൽ നിന്ന്. അങ്ങനെ ദുബൈയിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ദുബൈയിൽ പിന്നെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ, അതുപോലെ ഓപ്പറേഷൻ ഇൻചാർജ് ഈ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ തുടക്കം. മാസ്മോ എൻവയോൺമെൻറ്റൽ സർവീസിൽ ആദ്യ ഘട്ടത്തിൽ എന്തൊക്കെ സർവീസസാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്? അതായത് ഈ കമ്പനി തുടങ്ങാനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബൈ അവൈലബിൾ സോഴ്സ് ദുബൈ മുനിസിപ്പാലിറ്റി ഗ്രീസ് ട്രാപ്പ് എന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ടെന്നും എല്ലാ കൊമേഴ്ഷ്യൽ ഔട്ട്ലെറ്റ്സിലെയും കൊമേഴ്ഷ്യൽ കിച്ചണിലെയും ഈ ഡ്രെയിനേജ് വാട്ടർ അത് മെയിൻ ഡ്രെയിൻ ലൈനിൽ പോയി ചേരുന്നതിന് മുമ്പായിട്ട് ഗ്രീസ് ഫിൽട്ടർ ചെയ്തിരിക്കണമെന്നും ആ ഫിൽട്ടർ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഗ്രീസ് ട്രാപ്പ് എന്ന് പറയുന്നത്. അത് ക്ലീൻ ചെയ്യൽ മാൻഡേറ്ററി ആകാൻ പോകുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് മാൻഡേറ്ററി ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു വെഹിക്കിളും അതിനുള്ള സ്റ്റാഫും എടുത്തിട്ട് ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നെന്നും ആ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഒരു പ്രയർ ഇൻഫർമേഷൻ അത് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടക്കത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയത്. അതേസരത്തിൽ ഇതേ ബിസിനസ് ലേറ്റർ ഓൺ തുടങ്ങിയ പലരുണ്ട്, ഞങ്ങളതൊക്കെ സക്സസ്സൊക്കെ കണ്ടിട്ടായിരിക്കും. പക്ഷേ അവർക്കൊന്നും അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോഴേക്ക് എന്താണ് ആ ഒരു ഒരു റൈറ്റ് ചാൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ രംഗത്ത്, പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു സസ്റ്റെയിൻഡ് റിലേഷൻ അതാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ സസ്റ്റെയിൻഡ് റിലേഷൻ മാത്രം പോരാ, നമ്മളുടെ എഫിഷ്യൻ്റ് സർവീസ് ഒക്കെ ഡിപ്പെൻഡബിൾ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും വളരെ സപ്പോർട്ടീവായിരുന്നു. അവർ ജോലിയിൽ ജോലി ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, കീപ് എ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്നുള്ള ഒരു പോളിസി ഞങ്ങൾ എപ്പോഴും അവരോട് പറയുമായിരുന്നു. നമ്മുടെ സർവീസ് ക്വാളിറ്റിയാണ് നമ്മൾക്ക് ജോലി നിലനിർത്തുക. ഒരു പ്രാവശ്യം ജോലി കിട്ടിയേക്കാം, പക്ഷേ ആ ജോലി നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിരന്തരം നമ്മൾ സ്റ്റാഫുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്റ്റാഫിനെ ഞങ്ങൾ തോളിൽ കൈയിട്ട് ഞങ്ങൾ തന്നെ ഒരു ബ്രദറെ മാതിരി കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഈ ഒരു മൈൻഡിലുള്ള കാര്യങ്ങൾ നിലനിർത്തിയത് കൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ച് കസ്റ്റമേഴ്സ് എത്തുന്നത് പിന്നെ. അപ്പം ഒരു റെഗുലർ കസ്റ്റമേഴ്സ് തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? റെഗുലർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് സ്റ്റിൽ വിത്ത് അസ്. ആ കസ്റ്റമേഴ്സ് മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിലെത്താൻ പറ്റില്ല. ഞങ്ങൾ തുടങ്ങിയത് വിത്ത് ഒരു വെഹിക്കിള്, അതായത് ഒരു ടാങ്കറും പിന്നെ ഒരു സലൂൺ കാറും, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർക്ക് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങളെടുത്ത് മോർ ദാൻ 75 വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലെത്തണമെങ്കിൽ മുമ്പുള്ള കസ്റ്റമേഴ്സിൻ്റെ കൂടെ അഡീഷൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഓക്കെ, ഡിലീഷൻ കുറവാണ്. നിലവിൽ ഇപ്പോൾ എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ മാസമോയിൽ മെയിൻലി 3 ഡിവിഷൻസ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒന്ന് ഡ്രെയിനേജ് സർവീസ് ഡിവിഷൻ എന്ന് പറയാം. ആ ഡ്രെയിനേജ് സർവീസ് ഡിവിഷനിൽ ഗ്രീസ് ട്രാപ്പ് ക്ലീനിങ്, അതുപോലെ സീവേജ് ലൈൻ ക്ലിയറിങ്, അതുപോലെ ലിഫ്റ്റ് സ്റ്റേഷൻ സംബിറ്റ്, അതിലുള്ള പിറ്റുകൾ ക്ലീനിങ്, അങ്ങനെയുള്ള ഡ്രെയിനേജ് സംബന്ധമായ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ഡിവിഷൻ. അതുപോലെ വേറൊരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്ക്, മുനിസിപ്പാലിറ്റിയുടെ റോളാണ്. അതായത് എവറി 6 മന്ത്സിൽ നമ്മൾ വാട്ടർ ടാങ്ക്, പോർട്ടബിൾ വാട്ടർ, അതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോയും റിപ്പോർട്ടും കീപ്പ് ചെയ്തിരിക്കണം. മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം. ചിലത് മുനിസിപ്പാലിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അത് മാൻഡേറ്ററിയാണ് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാന്നുള്ളത്. അതുപോലെ കിച്ചണിലുള്ള എക്സോസ്റ്റ്, അതുപോലെ കിച്ചൻ്റെ ഡക്റ്റ്, അതൊക്കെ ഓയിൽ പിടിക്കാൻ ഗ്രീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വൾണറബിളാണ്, കെൻ ഗെറ്റ് ഫയർ. അപ്പോൾ അതെപ്പോഴും അത് ക്ലീൻ ചെയ്യണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ. അത് മുനിസിപ്പാലിറ്റി ഇൻസ്ട്രക്ഷനാണ്. അതുപോലെ ഈ സെൻട്രൽ AC സിസ്റ്റത്തിൻ്റെ ഡക്റ്റിനകത്ത് ഈ പൊടികളും ഇതൊക്കെ നിറഞ്ഞിട്ട് വരുന്ന എയറുണ്ടല്ലോ, അത് കണ്ടാമിനേറ്റായിരിക്കും. അപ്പോൾ അത് ആൾക്കാർക്ക് ലങ്സിനും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതും ക്ലീൻ ചെയ്യേണ്ടത്
അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ മുനിസിപ്പാലിറ്റി ഒരു ടൈം ഫ്രീക്വൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല. എങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ ദ എയർ ക്വാളിറ്റി ഫോർ ദ വെൽനെസ് ഓഫ് ദ പീപ്പിൾ, അതും ക്ലീൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ സർവീസുകളാണ് ഞങ്ങൾ ഈ ഒരു ഡിവിഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു ഡിവിഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പെസ്റ്റ് കൺട്രോൾ, കംപ്ലീറ്റ് പെസ്റ്റ് കൺട്രോൾ സിസ്റ്റം, കംപ്ലീറ്റ് ആ ഒരു പിന്നെ ഡിസ്ഇൻഫെക്ഷൻ, കൊറോണയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആയിരുന്നു ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാ അക്കോമഡേഷൻ ഏരിയ, ലേബർ അക്കോമഡേഷൻ, അതുപോലെ ഹോട്ടലുകൾ, അത് സർവീസുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ യു എയിൽ ഈ ഒരു ക്ലീനിങ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പം ആ ഒരു സ്കോപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യു എയിൽ, ദുബായിൽ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി വളരെ സ്ട്രിക്റ്റാണ്, ഹൈ അലേർട്ടാണ്. ജനങ്ങളുടെ വെൽനെസ്സിൻ്റെയും സേഫ്റ്റിയും എന്തായാലും എന്തായാലും മുനിസിപ്പാലിറ്റി വളരെ അലേർട്ടാണ്, ഹൈലി മോണിറ്ററിങ്ങാണ്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടും, പെനാൾട്ടി കിട്ടും. അതുപോലെ ഗ്രീ സ്ട്രാപ്പ് അതേപോലെ 2 weeks ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് അത് അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സാമ്പത്തികം ചിലവാണ് അതിനെ. അപ്പോൾ പൊതുവെ താല്പര്യക്കുറവായിരിക്കും, എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക്. എങ്കിലും അവർ ഈ ഫൈനെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, അത് സ്ട്രിക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വർക്കില്ലാത്തൊരു പ്രശ്നം പൊതുവെ ഉണ്ടാകാറില്ല. പിന്നെ എല്ലാ സ്ഥലത്തും ഈ പെസ്റ്റ് കൺട്രോൾ ഡിസ്ഇൻഫെക്ഷൻ ആണെങ്കിലും ഈ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണെങ്കിലും ഗ്രിസ്റ്റാപ്പ് ക്ലീനിങ് ആണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ റിക്വയർമെൻ്റാണ്. ഒരു സർവീസ് പ്രൊവൈഡറുമായിട്ട് അവർക്കൊരു ഇയർലി AMC കോൺട്രാക്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവരെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു കണ്ടീഷനാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മുനിസിപ്പാലിറ്റി ലൈസൻസ് പുതുക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സർവീസ് ഒരു മാൻഡേറ്ററി സർവീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്വീകാര്യത കൂടുതൽ കിട്ടും. അത് ഈ വാട്ടർ ടാങ്ക് ക്ലീനിങ് കമ്പൽസറി അല്ലാത്ത മറ്റ് ഏതെങ്കിലും മറ്റ് മുറിയിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിന് കൂടുതൽ സ്വീകാര്യത നമുക്ക് ദുബായിൽ കിട്ടാനുള്ള പ്രധാന കാരണം മുനിസിപ്പാലിറ്റിയുടെ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ആണ്. ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോഴും അവിടുത്തെ എംപ്ലോയീസിൻ്റെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എംപ്ലോയീസ് ആർ ദി അംബാസഡർ ഓഫ് ദ കമ്പനി. എപ്പോഴും ഞങ്ങൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഡീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവിടെ പോകുന്നത് എംപ്ലോയീസാണ്. അപ്പം ഒരു വെൽ സാറ്റിസ്ഫൈഡ് എംപ്ലോയി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു ദിവസത്തെ വർക്ക് നമ്മൾ ഒരു ഇപ്പോൾ ദുബായിൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് എഫിഷ്യൻസിയോടെ സർവീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാർജിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ലൈറ്റ് മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഫിഷ്യൻസി കീപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കമ്പനി പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റില്ല. ആ എഫിഷ്യൻസി ഡിപ്പെൻഡിങ് അപ്പോൺ ദ മൂഡ് ഓഫ് ദ എംപ്ലോയി. ഇന്ന് വരെ നമുക്കൊരു വർക്ക് ഇന്ന് ചെയ്യാനുള്ളത് അവന് യു ഷുഡ് ഹാവ് എൻ എക്സ്പ്ലനേഷൻ വൈ ഇറ്റ് നോട്ട് ഫിനിഷ് ടുഡേ. അവനൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ ഈ സെയിം അവനക്ക് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ പറ്റും. അതേ അവസരത്തിൽ ഈ വർക്ക് ഇന്ന് തന്നെ തീർത്താൽ മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓർ 2 days അത് എടുക്കുകയാണെങ്കിൽ 2 days അവരുടെ ശമ്പളവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സംടൈംസ് വില്ല എൻ്റെ ടെലോസ് മനസ്സിലായില്ലേ. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെ സപ്പോർട്ടും അവരെ ആത്മാർത്ഥതയും ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്തരം കമ്പനികൾ റൺ ചെയ്യാൻ പറ്റില്ല. അത് എവിടെ പറ്റുമെന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ കൂടെ എംപ്ലോയറും കൂടി സദാ ഉണ്ടെങ്കിൽ എംപ്ലോയർ ഒരു കൈൻഡ് ഓഫ് നമ്മൾ ഈ കാളയെ കൊണ്ടെല്ലാം ജോലി ചെയ്യുന്ന മാതിരി ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. ഇവിടെ എംപ്ലോയി എല്ലാ എംപ്ലോയീസിൻ്റെ കൂടെ ഞങ്ങൾക്കാർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവരെ സാറ്റിസ്ഫൈഡ് ആക്കി നിലനിർത്തുക, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല റിക്രിയേഷൻ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ നാഷണൽ ഡേക്ക് ഞങ്ങളൊരു കമ്പനി ഡേ ഉണ്ടായിരുന്നു. അന്ന് ഫുട്ബോൾ മത്സരം, കമ്പവലി മത്സരം, ഗാനമേള എന്റർടൈൻ ചെയ്യാറുണ്ട്. പിന്നെ
ഒക്കേഷനിൽ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും കൊടുക്കാറുണ്ട്, ഹോട്ടലുകൾ കൊണ്ടുപോയി പാർട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വളരെ സാറ്റിസ്ഫൈഡായ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ കമ്പനി വിജയിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പം ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പോൾ 180 മോർ ദാൻ 180 എംപ്ലോയീസ് ഉണ്ട്. പല ഇതിലായിട്ട്, പല എമിറേറ്റുകളായിട്ടും, ഇത് നമ്മുടെ ഇവിടെ ദുബൈയിലായിട്ടും ഒക്കെ കൂടിയിട്ട് 180 എംപ്ലോയീസ് ഉണ്ട്. കുറേ പേര് അബുദാബിയിലുണ്ട്, ഷാർജയിലും അവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബാപ്പയുടെ ഉമ്മയുടെ പേരൊന്ന് പറയാമോ? ബാപ്പ മർഹൂം മരിച്ചുപോയി. ബാപ്പ അലിയാജി, പിന്നെ ഉമ്മ ഫാത്തിമ നാട്ടിലാണ്, പ്രായമായി. എത്ര സഹോദരങ്ങളാണ്? സഹോദരൻ, രണ്ട് സഹോദരനും 4 സഹോദരികളും, അവരൊക്കെ നാട്ടിലാണ്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചേക്കുന്നത്? വിവാഹം ഞാൻ കോഴിക്കോട് ജില്ലയുടെ ബോർഡർ ആളുള്ള വണിമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ എൻ്റെ പഞ്ചായത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറ്റം റിസർവ് ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ മറു സൈഡിൽ വയനാടാണ്. ആ വയനാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. വൈഫിൻ്റെ പേര് സുഹറ. എത്ര കുട്ടികളാണ്? 3 കുട്ടികൾ. അവരുടെ പേരൊന്ന് പറയാമോ? മുഹമ്മദ് സുഹൈൽ, സുഫൈദ, സുൻഹ, ഫാത്തിമ. ഓക്കെ. മൊയ്തീൻ സാറ് പറഞ്ഞു ഇപ്പം അഹമ്മദ് സാറ് ആ ഒരു അവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന്. സാറിൻ്റെ ഒരു പോസിറ്റീവ് സൈ ഒന്ന് പറയാമോ? മൊയ്തീൻ സാറിൻ്റെ പോസിറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊയ്തീൻ സാറിന് ഇത്ര ജനറസ് ആയിട്ടുള്ള, കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അതായത് സ്വന്തം വീട്ടിലതിലും കൂടുതൽ പാവങ്ങളെ പറ്റി ചിന്തയുള്ള മനുഷ്യനാണ്. അതായത് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് എത്രയോ പേർക്ക് കിറ്റ് കാര്യങ്ങൾ, അതുപോലെ എല്ലാ മാസവും നല്ലൊരു സംഖ്യ ഇവിടുന്ന് പുള്ളിയുടെ വകയായിട്ട് ചാരിറ്റി പോകുന്നുണ്ട്. പല വീടുകളിലും റേഷൻ അടിച്ചു കൊടുക്കൽ, അങ്ങനെ ഒരു ഞങ്ങൾ തന്നെ പറയും അയാൾക്ക് വീട്ടിലെ കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യത്തിൽ, മറ്റ് പാവങ്ങളുടെ കാര്യത്തിൽ വളരെ ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മൊയ്തീൻ കോയ. അപ്പം ഒരുപാട് നന്ദി അങ്ങയുടെ ഇത്രയും തിരക്കേറിയ സമയത്തും കുറച്ച് നിമിഷം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിനും അങ്ങയുടെ ഇത്രയും നല്ല എക്സ്പീരിയൻസസ് ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മാസ്മോ എൻവയോൺമെൻറ്റൽ സർവീസിന് ഇനിയും ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഞങ്ങളുടെ ദർശന ടി വി പ്രേക്ഷകരും ആശംസിക്കുന്നു. നന്ദി. നന്ദി. താങ്ക് യു ഓൾ.